Namaskaram. സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ലോകം നടുങ്ങിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് പക്ഷെ തീർത്തും അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് ബി അടക്കമുള്ള ലോക മാധ്യമങ്ങൾ ലോകമാധ്യമങ്ങൾ പറയുന്നത് ഇതിലേറ്റവും പ്രധാനം സൗദിയും ഇസ്രായേലും തമ്മിൽ കൈകോർക്കുന്നത് തടയുക ആണെന്നതാണ് വിലയിരുത്തൽ മധ്യ പൌരസ്ത്യദേശത്ത് ഇപ്പോൾ ഖത്തർ ഒഴികെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോട് പഴയ ശത്രുതയില്ല നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാം എന്ന നിലയിലേക്ക് സൗദി അറേബ്യ മാറി ഇങ്ങനെ അറബ് ഇസ്രായേൽ സൗഹൃദം വിപുലമാകുമ്പോൾ ഫലത്തിൽ പലസ്തീൻ ജനത കൂടുതൽ നിരാശ്രയരായി ഒറ്റപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്ഥാപിച്ചതു മുതൽ സൗദി അറേബ്യ ആ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ അനുവദിക്കും വരെ അംഗീകരിക്കില്ലെന്നായിരുന്നു സൗദിയുടെ നിലപാട് എന്നാൽ സമീപകാലത്ത് സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇസ്രായേലുമായി ചില ധാരണകൾ ആവാമെന്ന് പ്രസ്താവിക്കുകയുണ്ടായി സെപ്റ്റംബറിൽ യു എസ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേലുമായി സാധാരണ നിലയിലുള്ള ബന്ധം ഇതാദ്യമായി യാഥാർത്ഥ്യമാകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് സൗദി ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കാനായി യു എസ് മധ്യസ്ഥതയിൽ നടന്നുവരുന്ന ഈ നയതന്ത്ര ചർച്ചകളെ ഇപ്പോഴത്തെ സംഘർഷം പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന് വിലയിരുത്തലുണ്ട് ഇറാനും ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളയും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ഇസ്രായേലിന്റെ നയൻ ലെവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇപ്പോഴത്തെ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും യു എ സമാധാന കരാർ ഒപ്പുവെച്ചു എബ്രഹാം ഉടമ്പടി എന്നറിയപ്പെടുന്ന ഈ കരാർ അറബ് ഇസ്രായേൽ ബന്ധത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു തുടർന്ന് സൗദി അറേബ്യയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ ബഹ്റൈനും എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായി ഇസ്ലാമിക രാജ്യങ്ങളായ സുഡാനും മൊറാക്കോയും ഇസ്രായേലുമായി സൗഹൃദ കരാർ ഒപ്പിട്ടു എഇയിലെ ഏറ്റവും വലുതും ശക്തവുമായ രാജ്യമായ സൗദി അറേബ്യയും ഇസ്രായേലുമായി എബ്രഹാം ഉടമ്പടി ഒപ്പുവെക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ കടന്നുകയറി ആയിരത്തോളം മനുഷ്യരെ കൊന്നൊടുക്കിയത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭീകര സംഘടനകൾക്കെല്ലാം കോടാനുകോടികൾ ഫണ്ടായി ലഭിക്കുന്നുണ്ട് സൗദി അറേബ്യ ആയിരുന്നു ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുടെ പ്രധാന വരുമാന സ്രോതസ് സൽമാൻ രാജകുമാരനും നെതന്യാഹുവും സമാധാന കരാറിലേക്ക് നീങ്ങിയാൽ ഹമാസിന്റെ മരണവ്യാപാരവും വ്യവസായവും നിൽക്കും അങ്ങനെ സംഭവിച്ചാൽ മേഖലയിൽ ഷിയ ഇറാൻ ദുർബലമാകും ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരസംഘടനയായ ഹിസ്ബുള്ള ഇറാന്റെ സൃഷ്ടിയാണ് സുന്നി സൗദി അറേബ്യയും അവരുടെ സഹോദര രാജ്യങ്ങളായ യു എയും ബഹ്റൈനും സുഡാനും മൊറാക്കോയും എല്ലാം കൂടി ഇസ്രായേലുമായി സന്ധിയായാൽ ഗാസയിലെ ജനങ്ങളെ മനുഷ്യ കവചം തീർത്ത് ആഡംബര ജീവിതം നയിക്കുന്ന ഇസ്മായിൽ ഹനിയെ പോലെയുള്ള ചോരക്കൊതിയൻ ഹമാസ് നേതാക്കളുടെ കഞ്ഞുകുടിമുട്ടും ആ സാഹചര്യം ഒഴിവാക്കാനാണ് ഖൊമൈനിയുടെ ഇറാനും ഹമാസും കൂടി ഒന്നിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചത് സ്വന്തം പൗരന്മാരുടെ അദ്ദേഹത്തെ ആരെങ്കിലും ഒരുതരം മണ്ണ് തുള്ളിയിട്ടാൽ ഏത് അറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഹമാസിനും ഇറാനും അറിയാം ആയിരത്തോളം ഇസ്രായേലുകളെ കൊന്നൊടുക്കിയതിന് പ്രതികാരമായി സമാനതകളില്ലാത്ത ആക്രമണം ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ നടത്തുമെന്നും ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുമെന്നും ഹമാസിനും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും അറിയാം അതോടുകൂടി മുസ്ലിങ്ങളുടെ തലത്തിലുള്ള ജൂതവിരുദ്ധത ആളിക്കത്തുമെന്നും ഇസ്രായേലുമായി എബ്രഹാം ഉടമ്പടി ഒപ്പുവെക്കുന്നതിൽ നിന്ന് സൗദി അറേബ്യ പിൻവാങ്ങുമെന്നും ഹമാസും ഇറാനും കണക്കുകൂട്ടുന്നു ജി സി സിയിൽ ഖത്തർ മാത്രമാണ് താലിബാൻ അൽ ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന ഏകരാജ്യം ഹമാസ് ഇപ്പോൾ അഴിച്ചുവിട്ട മരണത്തിന്റെ കൊടുങ്കാറ്റിന് പിന്നിൽ ഖത്തറിന്റെ പരോക്ഷ പിന്തുണയും സംശയിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ സമാധാന ശ്രമങ്ങളിലൂടെ ഇസ്രായേൽ ശക്തമാവുന്നത് തടയുക തന്നെയാണ് ഹമാസ് ലക്ഷ്യമിട്ടത്